വിജയ പ്രതീക്ഷയെ സംബന്ധിച്ച് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്വാഭാവികമായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാണാറുണ്ട്. അവരോടൊക്കെ ഞാൻ വിശദീകരിച്ചത് വ്യത്യസ്തമായി അധികമായി ഒന്നും പറയാനില്ല. അതായത് ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇതിനോടകം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അസാധാരണമായ സാന്ദ്രത നമ്മുടെ മണ്ഡലത്തിൽ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് അനുഭവവേദ്യമാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അതിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന അഭൂതപൂർവമായ പിന്തുണയും സ്വീകാര്യതയും എന്റെ ഒരു അവകാശവാദം എന്നതിനും അപ്പുറം നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ കണ്ണുകളിൽ നഗ്നനേത്രങ്ങളിൽ നിങ്ങൾക്ക് കാണുവാനും തിരിച്ചറിയുവാനും കഴിയുന്നതാണ്. പുതുപ്പള്ളി 2021 തന്നെ മാറുവാൻ ബിംബി നിൽക്കുന്ന അർത്ഥസമ്പൂർണമായ രാഷ്ട്രീയ ദിശാമാറ്റത്തിന്റെ ചിഹ്നങ്ങളെ നമ്മുടെ നാടിന് സമ്മാനിച്ചതാണ്. ആ മാറ്റം പൂർണതയിലേക്ക് എത്തിക്കുവാൻ കൊതിച്ചു നിൽക്കുന്ന പുതുപ്പള്ളിയാണ് 2023 ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കാണാൻ വേണ്ടി കഴിയുക. ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടെ പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ ദിശാസൂചിക സമ്പൂർണമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അഭിമാനാർഹമായ അനുഭവങ്ങളിലേക്ക് മാറും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും ഇപ്പോൾ നോമിനേഷൻ ആദ്യഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി എന്നൊക്കെയുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പില്ല. എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായം വെച്ച് പുലർത്താൻ അവകാശമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതിന്റെ ചെറുതും വലുതുമായ ഘടകങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിന് ശേഷമാണ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ കക്ഷികളുടെയും പിന്തുണയോടുകൂടെ ഒറ്റ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി എടുത്ത ഏറ്റവും കുറഞ്ഞ സമയം മാത്രമേ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിനായി എടുത്തിട്ടുള്ളൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് നിമിഷാ നേരങ്ങൾക്കുള്ളിൽ മണ്ഡലത്തിന്റെ 8 പഞ്ചായത്തിൽ കൂടുതൽ സഞ്ചരിച്ചപ്പോഴുണ്ടായ അനുഭവം എന്താണെന്ന് ഞാൻ ആലങ്കാരികമായ വാചകങ്ങൾ കൊണ്ടൊരു അവകാശവാദമായി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾക്ക് വിശേഷിപ്പിക്കേണ്ടതായി വന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ മത്സരമില്ലാതിരുന്നു എന്ന് UDF അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മണ്ഡലം, സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്ന ഒരു മണ്ഡലം, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഭൂരിപക്ഷം എന്ന് ഉറപ്പു പറഞ്ഞിരുന്ന മണ്ഡലം, നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക. നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ചെറുതും വലുതുമായ വിലയിരുത്തലുകളിൽ ഇന്നും ഇന്നലെയുമായി എങ്ങനെ ആ മണ്ഡലത്തിന്റെ മത്സരാന്തരീക്ഷം മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക, നിങ്ങൾ തന്നെ പരിശോധിക്കുക. വികസന വിഷയങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ ദിനം നിമിഷങ്ങൾക്കകം കോട്ടയം നഗരത്തിൽ വെച്ച് നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിന്റെ അടിത്തറയും മേൽക്കൂരയും ആദ്യ മധ്യാന്തം ആദ്യവും നടുവിലും ഏറ്റവും ഒടുവിലും ഇടതുപക്ഷം മുമ്പോട്ടേക്ക് വെക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് വികസനമാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഭ്യന്തര വിഷയമോ അടുക്കള കാര്യമോ അല്ല. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെയും നമ്മുടെ നാട്ടിലെയും സാധാരണക്കാരും നിസ്സുരമായ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളെ എങ്ങനെ നവീകരിക്കുവാൻ എങ്ങനെ പരിവർത്തനോന്മുഖമാക്കുവാൻ വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരകൾക്ക് കഴിഞ്ഞു എന്നതിന്റെ പരിശോധന നമുക്ക് നടത്താം. അതുകൊണ്ടാണ് ആദ്യ ദിനത്തിൽ ആദ്യ നിമിഷത്തിൽ തന്നെ UDFന്റെ പ്രതിനിധിയെ UDFന്റെ സ്ഥാനാർത്ഥിയെ വികസനത്തെ മുൻനിർത്തി ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും വിനയാനത്തിനായി തന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതേവരെ വികസനത്തെ മുൻനിർത്തിയുള്ള ഒരു സംവാദത്തിന് വികസന രാഷ്ട്രീയത്തിന്റെ പുതുപ്പള്ളി അനുഭവങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ ഇഴകീറി പരിശോധിക്കുന്ന മാന്യതയുള്ള ഒരു രാഷ്ട്രീയ സംവാദത്തിന് ഇതേവരെ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല. UDFന്റെ പ്രതിനിധികളാവട്ടെ അതിന്റെ നേതൃത്വമാകട്ടെ അതിനോട് ആ നിലയിൽ പ്രതികരിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് തന്നെ ചില മാധ്യമപ്രവർത്തകർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ഏതാണ്ട് മഹാഭൂരിപക്ഷം മാധ്യമപ്രവർത്തകർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ അവരൊരു വേദി ഒരുക്കിയാൽ ഞങ്ങൾ വരാൻ തയ്യാറുണ്ടോ, ഞങ്ങൾ എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ വരാൻ തയ്യാറുണ്ടോ. ഏത് മാധ്യമത്തിനും UDF സ്ഥാനാർത്ഥിയും സംഘവും ആവശ്യപ്പെടുന്ന സമയത്ത് കേന്ദ്രത്തിൽ അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 182 ബൂത്തിൽ എവിടെയും ഞങ്ങൾ വരാൻ തയ്യാർ. ഇപ്പോൾ സവിശേഷകരമായി ഏറ്റവും ഒടുവിൽ കേട്ടു പിണറായി വിജയൻ സർക്കാരിനെ മുൻനിർത്തിയുള്ള സംവാദത്തിന് തയ്യാറുണ്ടോ, അതിനും ഞങ്ങൾ തയ്യാർ. പിണറായി വിജയൻ സർക്കാർ മുതൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രാദേശിക സർക്കാരിനെ വരെ മുൻനിർത്തിയുള്ള സംവാദത്തിന് ഏത് ബൂത്തു കേന്ദ്രങ്ങളിലും ഏത് ഗ്രാമനഗരാന്തരങ്ങളിലും ഏത് മുക്കിലും മൂലയിലും ഞങ്ങൾ വരാൻ തയ്യാറാണ്, നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മാന്യമായൊരു മറുപടി നിർഭാഗ്യവശാൽ ഇതുവരെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല.
പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ ക്രമാനുഗതമായ വികാസ പരിണാമങ്ങളെയും ബഹുജന അടിത്തറയുടെ വളർച്ചയെയും കുറിച്ച് കണക്കുകൾ നമ്മളോട് സംസാരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു അവകാശവാദം മുമ്പോട്ടേക്ക് വെക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിക്ക് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ലഭിച്ച ഭൂരിപക്ഷം നിയമസഭ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് 20,000 മുകളിലായിരുന്നു. 20,000 വോട്ടേഴ്സ് ഉണ്ടായിരുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ BJPയുടെ ജില്ലയിലെ ഏറ്റവും സമുന്നതനായ നേതാവാണ് മത്സരിച്ചത്. പ്രചണ്ഡമായ പ്രചാരണ കോലാഹലങ്ങൾ BJP പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉയർത്തി. പക്ഷേ 100% വോട്ടുണ്ടായിരുന്ന 20,000 എന്ന കണക്ക് പരിശോധിച്ചാൽ 50% കൂപ്പുകുത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെയാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കാണാൻ വേണ്ടി കഴിയുക. RSS സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വോട്ട് എങ്ങോട്ടേക്ക് പോയി, ഏത് പാളയത്തിൽ ആര് വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതുമാണ്. ഞങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അവലോകനം ചെയ്തപ്പോൾ ഞങ്ങളത് പറഞ്ഞിരുന്നതുമാണ്. പക്ഷെ ഇപ്പോഴോ സാധാരണഗതിയിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പല കാലയളവുകളിൽ സംഘപരിവാർ രാഷ്ട്രീയവുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇന്ത്യയാകെ സൂക്ഷ്മ രാഷ്ട്രീയത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ഏത് രാഷ്ട്രീയ ചടങ്ങുകളെയും ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ മണ്ഡലവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസിന്റെയും CPIയുടെയും CPM സംയുക്ത നേതൃത്വത്തിലാണ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെയോ BJPയുടെ പിന്തുണ വാങ്ങി 2 വോട്ട് അധികം കിട്ടി ഒരാളെ അധികം ചേർത്ത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന തെറ്റായ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് അവർ നേതൃത്വമാവുകയാണ്. എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മതയിൽ രാഷ്ട്രീയം കേരളവും ഇന്ത്യയും അപകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിപ്പൂർ വംശഹത്യയ്ക്ക് നേതൃത്വമായ ആ വംശഹത്യക്കെതിരെ ഏറ്റവും സമരോത്സുകമായ മതനിരപേക്ഷ സമരമുയർത്തിയ കേരളത്തിൽ ആ വംശഹത്യക്ക് നേതൃത്വം നൽകിയ BJPയുമായി ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ ശങ്കയില്ല, ഞങ്ങൾക്ക് കൂട്ടുകൂടാൻ മടിയില്ല. ഒരു വിഭാഗത്തെയാകെ വംശഹത്യയിലേക്ക് നയിച്ച സംഘപരിവാർ മൗനത്തിന്റെ ഭാഗമായി RSSമായി കൈകൊടുക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പറയുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും UDFന്റെ ഭാഗമായി ഉയർന്നു വന്ന ഏത് ചെറുതും വലുതുമായ ചോദ്യങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ തവണ ഈ ചോദ്യം ഉയർത്തി. മണിപ്പൂർ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ സംഘപരിവാരവുമായി കോട്ടയം ജില്ലയിൽ കൈകൊടുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു മിനി പരീക്ഷണമല്ലേ? ഇതിനോട് UDF സ്ഥാനാർത്ഥി പ്രതികരിച്ചോ? ഇന്ത്യൻ മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്തു ഞങ്ങൾ. RSSമായി അധികാരം പങ്കിട്ടത് തെറ്റായിപ്പോയി, ഞങ്ങളതിനെ തിരുത്തുന്നു. KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചോ? എവിടെയും പ്രതികരണങ്ങളില്ല. ജനങ്ങൾക്ക് മുമ്പിൽ, ജനജീവിതത്തിന്റെ പൊതുബോധ നിർമ്മാണത്തിന്റെ പ്രസക്തമായ ഒരു പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ എവിടെയും ഇതിനെ സംബന്ധിച്ച് UDFഉം മറ്റു പ്രതിനിധികളോ സംസാരിക്കുന്നില്ല. ഞങ്ങൾ ആദിമദ്യാന്തം ജനജീവിത സംബന്ധമായ ജീവൽ പ്രശ്നങ്ങളും വികസനവും മതനിരപേക്ഷ രാഷ്ട്രീയവും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണമായ ഏത് ഘട്ടങ്ങളിലും ഈ രാഷ്ട്രീയം തന്നെയാണ്, ഈ വികസനോന്മുഖമായ ജനജീവിതത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കാട്ടുക. ഓക്കെ.